ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പ്ലൈൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചില ആളുകളിൽ അവരുടെ മുഖവും അവരുടെ കൈകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ അവരുടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വരണ്ട് ഉപ്പൂറ്റികളൊക്കെ ഇങ്ങനെ കീറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഡ്രൈ സ്കിൻ, അതായത് നമ്മളിങ്ങനെ കാൽ എപ്പോഴും ചിലവരുണ്ട് ഇങ്ങനെ കല്ലിലിട്ട് ഉരയ്ക്കുന്നവരുണ്ട്. പിന്നെ നമുക്കിപ്പം അതുപോലത്തെ സ്റ്റോണൊക്കെ മേടിക്കാൻ കിട്ടും, അതായത് നമ്മൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ഹാൻഡിൽ, അതായത് നമുക്ക് ട്രാവൽ ഫ്രീ ആയിട്ടുള്ള ഇതുപോലത്തെ കല്ലൊക്കെ നമുക്ക് കിട്ടും. കല്ല്, നമ്മുടെ കാല് ഉരച്ച് കഴുകാൻ വേണ്ടിയുള്ള കല്ലുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലത്തെ ഉള്ള കല്ലുകൾ വെച്ചിട്ട് നമ്മുടെ അതായാലും ശരി, അല്ല നമ്മൾ വീട്ടിൽ വെച്ച് കല്ലിൽ കാലിട്ട് ഉരച്ചാലും ശരി, നമ്മുടെ കാലിൻ്റെ ആ ഒരു ഉപ്പൂറ്റി ഭാഗം മാത്രം ഭയങ്കര ആയിട്ട് നമ്മളിങ്ങനെ ഉരയ്ക്കുന്നത് മൂലം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് ഒരു എഫക്റ്റും കിട്ടൂല കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു അടിപൊളി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വരൾച്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉപ്പൂറ്റി വിണ്ട് കീറുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കൊരു ബെസ്റ്റ് ഒരു റെമഡിയാണ് ഞാനിന്നിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുമ്പം തന്നെ നമ്മുടെ ഉപ്പൂറ്റിയിൽ എന്തായാലും കാലിൽ ഒരു ചെറിയ നനവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നനവോട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു മോയിസ്ചറൈസർ വെച്ചിട്ട് അത് നമ്മുടെ ആ മോയിസ്ചറൈസർ നമ്മുടെ ഉപ്പൂറ്റിയുടെ ആ വിണ്ട് കയറിയ ഭാഗത്തും ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. സ്പോട്ടിൽ തന്നെ, അതായത് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം തന്നെ പെട്ടെന്ന് ഒരു ചെറിയ നനവോടെ ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഒരുപാട് നല്ല എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും തേച്ച് അതിൻ്റെതായ ഒരു എഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. നനവോടെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ ഉപയോഗം മാക്സിമം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ന്യൂട്രിയൽ ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സോപ്പ് ഫ്രീ സൊല്യൂഷനുകൾ യൂസ് ചെയ്യുക. അപ്പം തന്നെ നമുക്ക് ഈ ഒരു വരൾച്ച നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. കുളി കഴിഞ്ഞിട്ട് മോയിസ്ചറൈസർ തേക്കാൻ വലിയ താല്പര്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് നമുക്ക് കുളിക്കാൻ പോകുന്നതിന് മുൻപും നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അവിടെ തേച്ച് മസാജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ജസ്റ്റ് കുറച്ചെടുത്ത് അവിടെ ഒന്ന് മസാജ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് കേട്ടോ. പിന്നെ ഉള്ള ഒരു വലിയ ഒരു നല്ലൊരു റെമഡി എന്ന് പറയുന്നത്, നമുക്കൊരുപാട് വിണ്ട് കീറലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അതിൻ്റെ അകത്ത് കാല് കുറച്ച് നേരം വെച്ചിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം നല്ല രീതിയിൽ കുറച്ച് നല്ല ചൂടുവെള്ളത്തിലൂടെ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മോയിസ്ചറൈസർ പുരട്ടുന്നതും വളരെയധികം നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വിണ്ട് കീറലും ആ ഒരു വരൾച്ചയൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിണ്ട് കീറലും ഡ്രൈനസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുക. എന്നിട്ട് ഡോക്ടർ പറയുന്ന ഓയിൽമെൻറ്റും ലോഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരും. ഒരുപാടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെമഡീസൊക്കെ യൂസ് ചെയ്താൽ മതി, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. കല്ലിൽ പാദങ്ങൾ ഉരയ്ക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് നിങ്ങൾ കുറയ്ക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ റെമഡീസൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.